അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മളെ കൈ നനയാതെയും അതേമാതിരി കുഴക്കാതെയൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല നൈസ് പത്രീൻ്റെ ഒരു വീഡിയോ കൊണ്ടാണ് വന്നിട്ടുണ്ട് കേട്ടോ. ഒപ്പം തന്നെ ഇയാളെ ഒരു മുട്ട വെച്ച് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ചാറും ഇതിൻ്റെ ഒപ്പം നമ്മൾ കാട്ടിത്തരേണ്ടേ. എന്തോ ഒരു രസമാണ് ഈ ചാറ് എന്നോ. ഇതാരും അതി ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല. പണ്ടത്തെ കാലത്തൊക്കെ നമ്മളമ്മമാരൊക്കെ എപ്പോഴും ഉണ്ടാക്കിയതിന് ഒരു ചാറാണ് കേട്ടോ. അന്ന് തോനെയൊന്നും നമുക്ക് അങ്ങനെ വാങ്ങിക്കൊണ്ടുവരാൻ കഴിച്ചില്ലല്ലോ. അപ്പോൾ ഒരു മുട്ട വെച്ചുകൊണ്ടാണ് ഈ ഒരു ചാറ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ മേയം അങ്ങോട്ട് ഉണ്ടാക്കാൻ പോകട്ടോ. അതിന് വേണ്ടിതാണ് നമ്മൾ ചട്ടി അടുപ്പത്തേക്കാണ് വെച്ചിരിക്കണത്. തീജൊന്നും കൂട്ടിയിട്ടില്ല കേട്ടോ. അതിക്കതായി ഏകദേശം ഒരു ഗ്ലാസ്സോളം നമ്മൾ അരിപ്പൊടി എടുത്തുക്കണം കേട്ടോ. ഒരു ഗ്ലാസ്സിന് 1.5 ഗ്ലാസ്സാണ് അതിൻ്റെ വെള്ളത്തിൻ്റെ കണക്ക് കേട്ടോ. അപ്പോൾ ഒരു ഗ്ലാസ് പൊടിക്ക് 1.5 ഗ്ലാസ് വെള്ളം വാർന്നിട്ട് ഒരു നുള്ളി ഉപ്പും ഒരു സ്പൂണോളം വെളിച്ചെണ്ണി ഒന്ന് ഉറ്റിച്ച് കൊടുത്തിട്ട് നമുക്ക് കട്ട കുത്താത്തൊരു മട്ടത്തിൽ ഒരു സ്പാച്ചുലോ സ്പൂണോ ഒക്കെ വെച്ചിട്ട് നമുക്കിങ്ങനെ ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ അതേമാതിരി നോൺ സ്റ്റിക്കിൻ്റെ ചട്ടിയാണെങ്കിൽ നിങ്ങൾ സ്പൂണൊന്നും എടുക്കാതിരിക്കുക, കാരണം നല്ലത് നമ്മൾ സ്പാച്ചുല തന്നെ നോക്കിയെടുത്തോളി. അല്ലെങ്കിൽ നമ്മളെ മരത്തിൻ്റെ തവയൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ എടുത്തിട്ട് വേണം ഇളക്കാൻ കേട്ടോ. അല്ലെങ്കിൽ അതിൻ്റെ കോട്ടിങ്ങൊക്കെ പോവേ. നേരത്തെ നമ്മൾ തീയൊന്നും കത്തിച്ചിട്ടില്ല കേട്ടോ. അത് നമ്മളതിൽ കട്ടയൊക്കെ കുത്തിക്കണമൊക്കെ നല്ലോങ്ങോട്ട് ഉടച്ച് കൊടുത്തിട്ട് നല്ലോങ്ങോട്ട് ഇളക്കി ഇങ്ങോട്ട് എടുക്കണം നമുക്ക്. അപ്പം നേരത്തിനുള്ള പാകത്തിനുള്ള വെള്ളവും അതേമാതിരി നമ്മളെ ഒരു സ്പൂണോളം വെളിച്ചെണ്ണയ്ക്ക് ഒന്ന് പറഞ്ഞു കൊടുത്താളിട്ട് നല്ല സോഫ്റ്റ് കിട്ടാനൊക്കെയാണ് നമ്മൾ നുള്ളു വെളിച്ചെണ്ണയ്ക്ക് ഉറ്റിച്ചത്. അപ്പോൾ ഇത് ഇനി നമുക്ക് സെക്കൻഡുകൾ മതി ഇത് കുറുകിയിട്ട് ഇങ്ങോട്ട് വരുന്ന നോക്കിക്കോളി നിങ്ങൾ ഇട്ടാ. അപ്പോൾ ഞാൻ ഏതായാലും ഇനി ഗ്യാസ് ഒന്ന് ഓണാക്കാൻ പോവുകയാണ്. ഓണാക്കി ഇങ്ങോട്ട് വരുമ്പോഴത്തിന് തന്നെ സെക്കൻഡുകൾക്കുള്ളിൽ ഇതിങ്ങനെയാണ് കുറുകി വരും. അതുകൊണ്ട് തന്നെ ഇതുമല്ലാതെ കുഴച്ച് മെനക്കെടേണ്ട ഒരു ആവശ്യമൊന്നുമില്ല. ഞങ്ങൾ കണ്ടു നോക്കി ഞങ്ങൾ എപ്പോഴും ഇങ്ങനെ തന്നെയാളെ പത്തിരി ഉണ്ടാക്കുള്ളൂ. അപ്പോൾ പത്തിരിയൊക്കെ നമ്മളെല്ലാവർക്കും വലിയ തീർപ്പതിയാണ്, കുട്ടികൾക്കും വലിയവർക്കൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. നേരം വെക്കുമ്പോഴൊക്കെ എന്തെങ്കിലും ആലോചിച്ചാലേ നമുക്കൊരു ബേജാറാണിത്. പറ്റി കജ്ജോ കുട്ടികൾ സ്കൂൾ കാണാൻ പോകുന്നതിന് ഓൾക്ക് തിന്നാൻ കൊടുക്കാൻ പറ്റുമെന്ന്. അപ്പോൾ നിങ്ങൾ ഇക്കോലത്തിലൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കടുപ്പത്തിലുണ്ടാക്കട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മളെ മാവ് ഇതാ കുറുകി കുറുകി വരുന്നത്. ഇന്നേത് തീ നല്ലോ ആളി കത്തിച്ചത് കുറഞ്ഞ തീയിലിട്ട് വേണം ഇളക്കാൻ കേട്ടോ. അപ്പോൾ ഒന്നുകിൽ നിങ്ങൾ നോൺ സ്റ്റിക്കിൻ്റെ ചട്ടി എടുക്കുക, അല്ലെങ്കിൽ നല്ല അടി കാനുള്ള ചെമ്പട്ടിയോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് എടുത്തിട്ട് വേണം അത് ചെയ്യാം ഇങ്ങനെ ഉണ്ടാക്കാനേ. അല്ലെങ്കിൽ വേണമെങ്കിൽ നമുക്ക് സുഖമായി കിട്ടിയില്ലെന്ന് വരും, പൊടികൾ മുയോ അതിന് പിടിച്ചു. അപ്പോൾ ഇതൊക്കെ നമ്മൾ നല്ലോങ്ങോട്ട് ഉസാറായിട്ട് ഇളക്കി കൊടുക്കുക, നിങ്ങൾ കാണില്ലേ. അപ്പോൾ കുഴക്കണ പരിപാടിയെടുപ്പം ഞാൻ ഈ എടുക്കണത് നോക്കിയാണ് നിങ്ങൾ കൈയോണ്ട് തൊടൊന്നും മാണ്ട മക്കളെ. അതാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ഈ ഒരു മെച്ചം ഇങ്ങനെ പത്തിരി ഉണ്ടാക്കണോണ്ടുള്ള മെച്ചത്താന്ന് വെച്ചാൽ നമ്മൾ കൈകൊണ്ട് കുഴക്കും വേണ്ട. അതേമാതിരി തോ നമുക്ക് ചില ഒരു ധാരണ കുറേ നേരം കുഴച്ചാലേ നമ്മൾ ആ ഒരു പിന്നെ പത്തിരി നല്ല സോഫ്റ്റും നല്ല പതപതക്കായി നിൽക്കുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി വയ്ക്കുകയാണ്. അപ്പോൾ അതാ കുഴക്കണ പരിപാടിയാണ്. നമ്മളിപ്പോൾ എടുക്കണം കേട്ടോ, കജ്ജോണ്ടല്ല, നമ്മളെ സ്പൂണോണ്ടാണ്, നമ്മളെ സ്പാച്ചുലോണ്ടാണ് കേട്ടോ. അപ്പോൾ നോക്കി ഇതാ നമ്മൾ അതിന് ഇങ്ങനെയാണ് വിട്ട് വന്ന് വെള്ളം കൊലർന്നിട്ട് വന്നൊക്കെ കേട്ടോ. ഇനി നമുക്ക് ഈ ചട്ടിയിൽ നിന്ന് ഒന്നാണ് മാറ്റി കൊടുക്കുകയും എടുക്കണം. വല്ലാതെ നേരെ ഈ ചട്ടീൻ്റെ ഒരു അടിഭാഗം നല്ല ചൂടുണ്ടാവുമല്ലോ, നല്ലോണം ഇളക്കി കൊടുക്കണം. അല്ലെങ്കിൽ എന്നിട്ട് ഗ്യാസ് മേ ഓഫാക്കി ചട്ടിയിൽ നിന്ന് മേ മാറ്റി കൊടുക്കണം കേട്ടോ. വേറെ തൊലി ചട്ടിയിൽ ഇങ്ങനെ കടക്കണം വാങ്ങാം, അല്ലെങ്കിൽ നിരിഞ്ഞ് മുരിഞ്ഞിങ്ങനെ നല്ല ഹാർഡായിട്ട് ഇങ്ങനെ നിൽക്കും. അപ്പോൾ അതൊക്കെ കിട്ടണം. നേരത്തെ അവർ കണ്ടയക്കണം ചാടി. ഏതായാലും അവിടെ കട്ടേ നേരെ നമ്മൾ കുണ്ടമ്പാത്രത്തൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ. ഇനി നമുക്കൊരു 5-6 മിനിറ്റ് ഒന്ന് മൂടി വെക്കട്ടോ. ആവിലൊന്ന് കണ്ണ് ഒന്നുകൂടി ഒന്ന് സോഫ്റ്റായി വരാണ്ടേ. ഇനി അതല്ല നമുക്ക് നേരമില്ല എന്ന് വെച്ചാൽ ഞങ്ങൾ ഇക്കാലത്തിൽ പെട്ടെന്ന് തന്നെ കടുപ്പത്തിൽ ഉണ്ടാക്കുകയും ചെയ്തോളി. അങ്ങനെ നമുക്ക് തന്നെ വല്ലാതെ നേരെയാളെ നമുക്ക് ഇത്രക്ക ഒഴിവില്ല കേട്ടോ. കുട്ടികൾ സ്കൂൾ കൊണ്ടേ. അപ്പോൾ ഏതായാലും ഇതൊക്കെ ഇനി നമ്മളൊന്ന് എടുക്കുകയാണ് കേട്ടോ. എടുത്തുകാണ്ടിതാ നമുക്ക് അവിടെയും പടി ഇങ്ങനെ കിടക്കണം. മാവാളേക്ക് ഒന്നുകൂടെ ഒരുമിച്ച് കൂട്ടി കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇനി വല്ലാതെ നേരം കുഴക്കണ്ടേ. അങ്ങനെ ഒരു ആവശ്യമില്ല കേട്ടോ. ഒരു നുള്ള വെളിച്ചെണ്ണ ഞാനൊന്ന് തേച്ച് കൊടുത്തുകാണ്ട് ഒന്നുണ്ട് എന്തൊന്നും പരിയറി കൊടുക്കുക. ഒന്നുണ്ട് ഇതൊക്കെ ഇതേമാതിരി ഉണ്ടാക്കിയിരിക്കേണ്ടത്. വേറെ തിന്നല്ല നമുക്ക് ഇനി ഓരോരോ വട്ട് ഉണ്ടാക്കണമല്ലോ. നമ്മളവിടെ വട്ട് എന്ന് പറയും ഉണ്ട കുടിച്ചാന്നൊക്കെ പറയട്ടാ. അപ്പോൾ ഇതാ അതിനും വേണ്ടിയാണ് നമ്മൾ നിറത്തിലുണ്ടാക്കി കൊടുക്കാന്നുള്ളൂ, അല്ലാതെ കുഴക്കല്ല കേട്ടാ. ഇനി ഇതാ ഓരോന്നോരോന്ന് ഇങ്ങനെ എടുത്തോളി. ഓരോ പിന്നെ നമ്മൾ ഇതുണ്ടല്ലോ ഉണ്ട് കുടിച്ചുകാണ്ടേ നമുക്ക് കയ്യിലിട്ട് കാണാൻ ഒന്നും കണ്ടിട്ട് തിരുമ്പിടിക്കതാ. ഇത്ര തന്നെ മതിട്ടോ. തോനെ നേരെ കുഴക്കേണ്ട ഒരു ആവശ്യമൊന്നുമില്ല. എന്തോ ഒരു കടുപ്പാണ് ഈ പത്തിരി ഉണ്ടാക്കാനെന്നോ. അപ്പച്ചു തോന്നി കുറേ ആൾക്കാരുള്ള ഒഴുതുമാണെങ്കിൽ വലിയ നോട്ടം തട്ടിയൊക്കെ വേണ്ടിയതല്ലേ പൊടിയൊക്കെ വാട്ടാൻ. അല്ലെങ്കിൽ നല്ല കനം പിന്നെ അടി നല്ല കനമുള്ള ചെമ്പത്തി നോക്കിയിട്ട് വേണം എടുക്കാൻ കേട്ടോ. അല്ലെങ്കിൽ നമ്മളെ പൊടിയൊക്കെ മാസമായി പോകും. അത് നിങ്ങൾ നല്ലോണം ശ്രദ്ധിച്ചോളിട്ടാ. അങ്ങനെ ഇതൊക്കെ മക്കളെ നമ്മൾ ഓരോരോ ഉരുള കൂട്ടിയിട്ട് നമ്മളൊരു കുണ്ടമ്പാത്രത്തിൽ അങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പ്രസ്സിൽ വെച്ചും പരത്തുന്നുണ്ട്. പിന്നെ ഞാനൊരു കവറിൽ വെച്ച് കാണും നിങ്ങൾക്ക് കാട്ടിത്തരാം കേട്ടോ. അപ്പോൾ എല്ലായിടത്തൊന്നും പ്രസ് ഉണ്ടാവില്ല. ചിലവർ ഈ ജോലിക്കൊക്കെ പോണ ആൾക്കാരൊന്നും പ്രസ് അങ്ങനത്തെ ഒന്നും വാങ്ങിയിട്ടുണ്ടാവില്ല. അപ്പോൾ അത്രയൊക്കെ നിന്നാൽ ഓൽക്കും ബോധ്യം ഉണ്ടാവും. അപ്പോൾ ഓൽക്ക് വേണ്ടിയുള്ള ഒരു കുഞ്ഞു പരിപാടി നമ്മൾ നിങ്ങൾക്ക് കാട്ടിത്തരേ. അങ്ങനെ ഏതായാലും ഇതൊക്കെ നമ്മൾ ഓരോരോ ഉണ്ട കൂട്ടി ഇങ്ങനെ എടുക്കുകയാണ് കേട്ടോ. ഇപ്പോൾ എല്ലാം കൂടി ഉണ്ട കൂട്ടിനൊക്കെ കാട്ടിത്തരണ്ടല്ലോ, നിങ്ങൾ കണ്ടില്ലേ. അയച്ചേൽക്ക് തന്നെ അപ്പോൾ കജുമ ഒട്ടാന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒരു നുള്ളു വെളിച്ചെണ്ണ ഒന്ന് പരിയറി കൊടുത്താളി കേട്ടോ. വെളിച്ചെണ്ണ ഒന്ന് പരിയറി കൊടുത്താൽ തന്നെ അത് ഒട്ടി പിടിച്ചൊന്നുമില്ലേ നമുക്ക് നല്ല മട്ടത്തിൽ കിട്ടി. ഇനി ഏതായാലും മക്കളെ അപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടല്ലോ അത് ഐക്കോലത്തിലാണ് കിട്ടിക്കോളി. അപ്പോൾ ഏതായാലും ഇതൊക്കെ ഇനി നമുക്ക് നമ്മളെ പിന്നെ പ്രസ്സിൻ്റെ എടുത്താൽ കേട്ടോ. ഇതും വെച്ച് കാണാണ്ടാണ് ഞാൻ പരത്തുന്നത്. അപ്പം ഞാനതല്ല പത്തിരി പലയും കോയിലൊക്കെ എടുക്കണമെങ്കിൽ അത് കൊടുക്കട്ടോ.
ഞാനിപ്പോൾ ഇച്ചിട്ടാണ് എപ്പോഴും എളുപ്പമായി തോന്നി പരിപാടി മക്കളെ. കടുപ്പം പരിപാടി കഞ്ചുണ്ടാവുമ്പളേ ഇനിയിപ്പോൾ ഒരാൾ ചുടാണ്ടേ ഈ മെമേം പൊടി തട്ട് ചുട അങ്ങനെ ആയ പരിപാടി ഞാൻ കഞ്ചും ചെച്ചും. അപ്പോൾ ഏതായാലും നമുക്ക് ചുടാനൊന്നും ആളില്ല കേട്ടോ, നമ്മൾ തന്നെയാണ് ചുടുന്ന ആളും. പിന്നെ മോളൊക്കെ ഉണ്ട്, ഒളിവ് മദ്രസ് കഴിക്കണം. മദ്രസ് വിട്ട് വരുമ്പോൾ പിന്നെ സ്കൂൾക്ക് ഉള്ള പരിപാടിയായി. പിന്നെ ഇപ്പോൾ ഞാൻ പത്തിരി പണിക്കൊക്കെ നമ്മൾ എഴുതും, രണ്ട് മൂന്നാല് ആൾക്കാരൊക്കെ വേണം. അതൊന്നും വേണ്ട കേട്ടോ, നമ്മൾ ഈ പ്രസ്സൊക്കെ ഉണ്ടെങ്കിൽ പ്രസ്സും അങ്ങനെ പരത്താൻ നേരെ ചട്ടിക്കിട പരിപാടി വേഗം കഴിച്ചും. അടുപ്പത്തൊക്കെ ആണെങ്കിൽ പിന്നെ പറയും വേണ്ട, നമ്മൾ ആ വലിയ ചേന ചട്ടിയാണ്, അല്ല വലിയൊരു ചട്ടി ഉണ്ടല്ലോ നമ്മൾ പത്തിരിടുന്നത്, അത് വെച്ചുകൊടുത്താൽ മതിയേ. അപ്പോൾ നമ്മളിതിപ്പോൾ ഗ്യാസും വെച്ച് ചുടുന്നതുകൊണ്ട് ഓരോന്നോരോന്നൊക്കെ നമുക്ക് ചുടാൻ പറ്റുള്ളൂ. അതെല്ലാം അടുപ്പത്ത് വെച്ചാണ് ഈ കടുകടുപ്പം നമുക്ക് ചുട്ടെടുക്കാൻ, നല്ല പൊള്ളച്ച് വരും ചേച്ചും ജാതി പത്തിരി. അപ്പോൾ നോക്കിയാണെങ്കിൽ നമ്മൾ പൊടി ഇങ്ങനെയാണ് തട്ടിയിട്ട് ഒരു ശ്വാസർക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വലുപ്പത്തിനും ചെറുപ്പത്തിനൊക്കെ മാറ്റം ഉണ്ടാവും കേട്ടോ, ഞാൻ പറഞ്ഞില്ലേ. അങ്ങനെ അല്ല പിന്നെ എല്ലേത് ഒരേ വലുപ്പനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ തൂക്കാത്തതിൻ്റെ അതെല്ലാം മൂടിയൊക്കെ എടുത്തിട്ട് അമ്പിച്ചെടുത്ത് ഒരേ വലുപ്പത്തിലാക്കി കൊടുത്താൽ മതി. അതിൻ്റെ ഒന്നും വലിയ ആവശ്യം ഉണ്ടെന്ന് വെച്ച് തോന്നണില്ല കേട്ടോ. വേറെ തല്ലേ നമുക്കൊരു വട്ടത്ത് തന്നെ കിട്ടുന്നുണ്ട്. പിന്നെ പിന്നെ ഒരു മൂടി എടുത്ത് അമ്പിച്ച് പിന്നെ അതിൻ്റെ വേസ്റ്റ് ഒരു തുള്ളി ഉണ്ടാവും, പിന്നെ അത് ഉരുട്ടണം. കുറേ പണിയല്ലാതെ ഒന്നും മാടങ്ങൾ ഇങ്ങനെ കാട്ടിക്കോളി. ഏതായാലും നമ്മൾ കുറച്ച് ഇതാ പ്രസവം വെച്ച് പരത്തി ആ സാസർക്കൊന്ന് പാളിയൊക്കെയാണെങ്കിൽ അവിടെ വെച്ചേക്കണം കേട്ടാ. കുറച്ച് ഇനി നമ്മൾ ഈ കവറിലൊന്ന് പരത്തിക്കാണ്ട് നമ്മളെ പ്രസ് ഇല്ലാത്ത നമ്മളെ കൂട്ടുകാർക്കൊന്ന് കാട്ടിത്തരാം എങ്ങനെയാണെന്ന്. ഏതായാലും ഇങ്ങനത്തെ ഒരു കവറോ അല്ലെങ്കിൽ നമ്മളെ പിന്നെ എന്താ പറയുക വെളിച്ചെണ്ണൻ്റെ കവറോ അതേമാതിരി നമ്മൾ ഗോതമ്പ് പൊടിയൊക്കെ കൊണ്ടുവരുമല്ലോ, അങ്ങനത്തെ ഒരു കവറൊക്കെ എടുത്ത് നല്ല കഴുകി വൃത്തിയാക്കിയിട്ട് അതിൻ്റെ രണ്ട് ഭാഗത്ത് രണ്ട് സൈഡിലൊക്കെ പിന്നെ വെളിച്ചെണ്ണ തേച്ച് കൊടുക്കുക. ഇതേമാതിരി കീറിയിട്ട് വെളിച്ചെണ്ണയൊക്കെ തേച്ച് കൊടുത്ത് ഓരോ ഉരുളെടുത്തിട്ട് ഇങ്ങനെ വെച്ച് അതേമാതിരി വെക്കുക. എന്നിട്ടൊരു ബസ് എടുത്താണ് അമർത്തിയാൽ നമുക്ക് നല്ല മട്ടം പോലെ കിട്ടും മക്കളെ. കണ്ടില്ലേ ഞങ്ങൾ ഇത്ര ഉള്ളു പരിപാടി. ഇന്ത്യ ബസ്സിക്ക് ഇത്ര വലിപ്പമുള്ളൂ, അതുകൊണ്ടാണ് നമ്മളെ പത്തിരി ഇത്ര വലിപ്പമായത് കേട്ടോ. ഇത് വൈകാറ് വലിപ്പമാണെന്നുണ്ടെങ്കിൽ കുറച്ചും വലിയ ബസ്സിയൊക്കെയാണ് നിങ്ങൾ എടുത്തോളി. അപ്പോൾ അതൊക്കെ എല്ലോടത്തും ഒരേ മട്ടത്തിൽ നല്ല നെയ്സായിട്ട് നമുക്ക് ഇട്ടിരുന്ന് ഞാൻ പൊടി കെട്ടിക്കാണ്ട് ആ സാസർക്കും വെച്ചാൽ മതി. കടുകടുപ്പം ഉണ്ടാക്കിയേ. അപ്പോൾ അത് ഇക്കോലത്തിൽ നിങ്ങളൊന്ന് പിന്നെ പത്തിരി ഉണ്ടാക്കി നോക്കിയിട്ടാ. പത്തിരി തീർപ്പതിയുള്ള ആൾക്കാർക്കൊക്കെ അത് ഒരുപാട് ഇഷ്ടമാവും ചേച്ചും. കടുപ്പത്തിൽ ഉണ്ടാക്കും ചേച്ചാ. അപ്പോൾ ഒരു ഗ്ലാസ് പൊടിക്ക് നമ്മൾ എടുത്തുകൊണ്ടത് ഒന്നര ഗ്ലാസ് വെള്ളമാണ് കേട്ടോ. ആ ഒരു കണക്കിന് വേണമെങ്കിൽ നമ്മളെ പൊടിയാളൊക്കെ അല്ല പിന്നെ ആ പൊടിയൊക്കെ എടുക്കാനേ. പൊടിയും വെള്ളമൊക്കെ ഒരേ മട്ടത്തിലെടുത്താലേ ചൊഗ്ഗായി കിട്ടുള്ളൂ. അതേമാതിരി തന്നെ ആ ചട്ടിയിൽ നിന്ന് വിട്ട് വരുന്നൊക്കെ നിങ്ങൾ കണ്ടില്ലേ, ആ ഒരു കോലൊക്കെ റെഡി ആകുവാണെങ്കിൽ നിങ്ങൾക്കും തന്നെ നല്ല ഉസ്സാറിലുണ്ടാക്കാം. ഇനിയിപ്പോൾ വലിയ ബേജാറുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ കുറച്ചാതെ ഉണ്ടാക്കി വയ്ക്കുകയാണെങ്കിൽ എന്നിട്ട് നന്നാവുണ്ടോ ഇല്ലയെന്നൊക്കെ നോക്കിയിട്ടോ. അപ്പോൾ ഏതായാലും ഇതൊക്കെ ഇനി നമ്മളിതാ നമ്മൾ ലാസ്റ്റ് അത് നമ്മൾ ആ കവറിൽ വെച്ച് പരത്തിയതാണ് ഈ രണ്ടെണ്ണം നോക്കിയാണെങ്കിൽ എന്തോ ഒരു മട്ടൻ എണ്ണികളെ കാണാനൊക്കെ കണ്ടിട്ട് മനസ്സിലാണില്ലേ. നോക്കിയാണ് കനൊന്നുമില്ല, നമ്മളെ കൈയൊക്കെ അതാ അതിൻ്റെ ഇടയിൽ കൊടുത്ത് വെളിഞ്ഞ് കാണണം കേട്ടോ. അപ്പോൾ അതുകൂടി ഞാൻ പൊടി കെട്ടിക്കാണ്ടതാ അതിമൊക്കെയാണ് വെച്ചിങ്ങനെട്ട്. ഇനി നമുക്ക് ചുടുന്ന പരിപാടി നോക്കിയാൽ മതിയേ. ഉടനെ എൻ്റെ കുട്ടികളെ സ്കൂളിലൊക്കെ ഉള്ള കുളിച്ചാനുള്ള പരിപാടി മുണ്ടോടെ മറ്റതോടെ മറിച്ചതോടെ ഒക്കെ വീത്താലെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ല ഞാൻ വീഡിയോ എടുക്കണം നേരത്തെ നിങ്ങൾ ഈ ബൈക്ക് വരില്ലെന്നാണ് ഞാൻ അവരോട് പറയുന്നത്. മറ്റേ നമ്മളെ സാധനം ഇങ്ങനെ നീച്ചു വന്നാൽ കുറേ നേരം എൻ്റെ വീട്ടിൽ ഇങ്ങനെ ഒട്ടി നിൽക്കും. വേറെ തുണിയെല്ലാം ഒന്നും മടിയെ കാരണം അധികം ദിവസം ഓന് പോകാൻ മടിയാണ് കേട്ടോ. അപ്പോൾ ഏതായാലും ഇതൊക്കെ നമ്മളെ ചട്ടി പിന്നെ ചൂടാക്കി ഓരോന്നോരോന്നാണ് ചൂടാണ് മടി വേറെ തല്ലേ. ഇപ്പോൾ ഭയങ്കര തണുപ്പല്ല മക്കളെ, ഓ നീച്ചൂല നീച്ചിങ്ങോട്ട് വന്നാൽ പിന്നെ ഞാൻ ഒന്ന് കുളിച്ചണില്ല അമ്മ ചേച്ചി പനിയാണ് കയറി. അപ്പോൾ കുളിച്ചാതൊക്കെ ഉള്ള പരിപാടിയാണേ. അങ്ങനെ ഓരോ ഓൻ്റെ വളവും ഒക്കെപ്പാടെ കൂടി അതിൻ്റെ ഇടയിൽ കൂടെ ചുടലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആകുകയാണ് ഏതായാലും. അങ്ങനെ ഇതൊക്കെ നമ്മൾ ഓരോന്നോരോന്ന് അങ്ങനെ ചുട്ട് കൂട്ടുകൊണ്ട് നോക്കിയാണെങ്കിൽ നിങ്ങൾ നല്ല പൊള്ളച്ച് നല്ല മട്ടത്തിൽ നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞമാര് നമ്മളത് ഈ നോൺ സ്റ്റിക്കിന് ചട്ടി ആയതുകൊണ്ട് എത്താ പുള്ളത് വെച്ചാൽ ഓരോന്നോരോന്നേ ചുടാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ അടുപ്പൊക്കെ തിരിച്ചു കൂട്ടൽ തുടങ്ങി നല്ല സുഖേനി. അടുപ്പത്തിൽ പരിപാടി ഇനിയല്ലേ. അപ്പോൾ ഏതായാലും പിന്നെ എൻ്റെ അടുത്താണെങ്കിൽ ആ വലിയൊരു ചട്ടി ഇല്ല കേട്ടോ. നമ്മളെ പെരപ്പണിയിൽ അത് കാണാതായി പോയിക്കണം. അതിൻ്റെ ഞാൻ ഒരുപാട് പറഞ്ഞതാണ്, അത് വലിയ ഈസലായിപ്പോയി. പുതിയ ഒരു ചട്ടിയനേനും ആരെയും ഇപ്പോൾ കൊണ്ടായതാവോ. അങ്ങനെ അതാ ഓരോന്നോരോന്ന് ഇട്ടുകൊണ്ട് നമ്മളങ്ങനെയാണ് ചുട്ടെടുക്കുകയാണ് കേട്ടോ. നോക്കിയാണെങ്കിൽ ഞാൻ പിന്നെ രണ്ടെണ്ണം രണ്ടെണ്ണം വെച്ച് ഞാനൊക്കെ ചുടൽ തുടങ്ങിയിട്ടാണ്. കുട്ടികൾക്ക് പോകാനുള്ള നേരമായി തുടങ്ങിയതുകൊണ്ട് തന്നെ പിന്നെ നമുക്ക് വല്ലാതെ നേരത്തുമ്പോൾ മെനക്കടാളോ ഈ വലിയ കടുകടുപ്പം മേമേ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ നോക്കിയാണെങ്കിൽ നിങ്ങൾ രണ്ടെണ്ണ ചക്കണം വെക്കുന്നുണ്ട് എൻ്റെ ഉള്ളിൽ തുഞ്ചാന്താൽ ഇന്നും വല്ലാത്ത ചട്ടിക്കാണ് തട്ടുന്നില്ല. വേഗം പണിയിച്ചാൽ മാടിയുള്ള പണിയാണ്. അപ്പോത്തിന് ഇതാ ഓനെ മുണ്ടെറിഞ്ഞോയതാണ്. ഇതിൻ്റെ കോലം നോക്കിയാണെങ്കിൽ ആ എന്നാലും വലിയ കുഴപ്പമില്ല നമുക്കെന്നാ. അപ്പോൾ ഇതൊക്കെ ഇനി ലാസ്റ്റത്തെ ഒന്നാണ് കേട്ടോ. അതുകൂടി ഞാൻ ചുട്ടാട്ടെ. ഇനി നമുക്ക് ഇതിക്ക് നല്ലൊരു മട്ടത്തിലുള്ളൊരു ഉസ്സറ അഞ്ചാറുണ്ടാക്കാൻ പോവുകയാണ് മക്കളെ. ഒന്നോ രണ്ടോ മുട്ട ഉണ്ടെങ്കിൽ നമുക്ക് കടുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ചിലവരെ വിചാരം ഈ പത്തിരിടുമ്പോൾ ഇറച്ചിച്ചാറോ പിന്നെ കോഴിച്ചാറോ ഒക്കെ വേണമെന്നാൽ അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. ഇമ്മാരി ഒരു ഒന്ന് രണ്ട് മുട്ട ഉണ്ടെങ്കിൽ നമുക്ക് കടുപ്പത്തിൽ കടുപ്പത്തിൽ ഉണ്ടാക്കിയിരിക്കും ചോദിച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മളെ നെയ്സ് പത്തിരിക്കൊക്കെ നെയ്സ് പത്തിരിക്കായിട്ടുള്ള ദോശയ്ക്കും ഒക്കെ പറ്റും ഈ ഒരു ചാറ്. മാണി നമ്മൾ പെരാളൊക്കെ ഉണ്ടാക്കലുണ്ടാവും. ആദ്യമൊക്കെ എൻ്റെ വരിയിലൊക്കെ എപ്പോഴും ഉണ്ടാക്കുന്ന ഒരു ചാറാണ് കേട്ടോ. ഇപ്പോൾ പിന്നെ നാത്തുമാർ വന്നപ്പോൾ ഇങ്ങനെ മറന്ന് മറന്ന് വരുന്നുണ്ട്. നമ്മളമ്മ ഉമ്മ ഉണ്ടാക്കുന്ന കാലത്ത് എപ്പോഴും ഉമ്മ ഉണ്ടാക്കിയ ചാറാണ്. അപ്പോൾ ഏതായാലും അതിലേക്ക് ഞാൻ ഒരു വല്യുള്ളിയാണ് എടുത്തേക്കേണ്ടത് കേട്ടോ. അതേമാതിരി ഒരു തക്കാളി
പിന്നെ ഒരു നാലഞ്ച് ഇല്ലി വെളുത്തുള്ളിയും ഒരു കുഞ്ഞിക്കണ്ടം ഇഞ്ചിയും രണ്ട് പച്ചമുളകാണത്തേക്ക് നമുക്ക് വേണ്ടി. ഇതൊക്കെ അപ്പോൾ നമ്മളെ പെരാളുണ്ടാവുമല്ലോ. അപ്പോൾ ഇതാ നമ്മളെ വലിയുള്ളി ഞാൻ നീളത്തിലൂടെ അരിഞ്ഞേക്കാണ്. അതേമാതിരി തക്കാളി അരിഞ്ഞ് വെച്ചേക്കണ്, പച്ചമുളകും തന്നെ നടുവ് കൂടെയൊക്കെ ഒന്ന് ചീതി വെച്ചേക്കണ്. ഇനി നമ്മളെ ഇഞ്ചിയും വെളുത്തുള്ളിയും അതൊന്ന് കുത്തിച്ചേർക്കണം കേട്ടോ. അപ്പോൾ ഇഞ്ചിൻ്റെ അളവൊന്നും വല്ലാതെ കൂടണ്ട, ഒരു കുഞ്ഞി കണ്ടം മതി കേട്ടോ. ഒരു കുഞ്ഞു കണ്ടം ഇഞ്ചി ഒരു നാലഞ്ച് ഇല്ലി വെളുത്തുള്ളി കൂടെ ആയി കിട്ടുകയാണ്, ഒന്നാണ്ട് ചതച്ചെടുക്കുകയാണ് നമ്മൾ കേട്ടോ. ഞാനിപ്പോൾ മിക്സിന് ദാറൊന്നും എടുത്തിട്ടില്ല, കുറച്ചാകുമ്പോൾ അതിലടിഞ്ഞിട്ടൂലേ. അപ്പോൾ ഇതിലാവുമ്പോൾ മേയും കേട്ടോ, ഒരു ഒറ്റ കുത്തനെ കൊടുക്കുമ്പോൾ ഇതിനൊക്കെ വാടാണ് ചതഞ്ഞിക്കറു തന്നെ കിട്ടും. ഓക്കെയാണ് നിങ്ങൾ ഒക്കെ നല്ല ഉസാറോടൊക്കെ കിട്ടിക്കണം. ഇനി നമുക്ക് കടുപ്പത്തിൽ ഉണ്ടാക്കാൻ പോവാം. അതിനും വേണ്ടി ഇതാ നമ്മൾ ഒരു ചട്ടിയാണ് വെച്ച് കൊടുത്തേക്കണം കേട്ടോ. നമ്മൾ നേരത്തെ നമ്മളെ പൊടി വാട്ടിയ ചട്ടി ഉണ്ടല്ലോ, ആ ചട്ടി തന്നെയാണ് അതിലേക്ക് കൊടുന്നതാണ് വെച്ചേക്കണേ. പിന്നെ അതിക്ക് ഞാൻ എത്ര കാട്ടിക്കണേ വെച്ചാൽ ഒരു പിന്നെ രണ്ട് കോയിമുട്ടേ ഒരു കുണ്ടം മാത്രം ഞാൻ പൊട്ടിച്ച് പാരുകയാണ്. ഞാൻ രണ്ട് കോയിമുട്ട എടുത്ത് വേറെ തിന്നില്ല. നമ്മളെ നേരം നോക്കുമ്പോഴത്തെ ചാറ് തന്നെയാണ്. ഒരു വൈകുന്നേരം ചിലപ്പോഴൊക്കെ സ്കൂളിട്ട് വന്നാൽ നമ്മളെ രാവിലത്തെ ചായക്കടയൊക്കെ ഉണ്ടെങ്കിൽ അവൻ കൂട്ടി തിന്നിട്ടോ. ഇന്നിപ്പോൾ നമ്മളെ സ്പെഷ്യൽ നൈസ് പത്രിയും കൂടി ആയതുകൊണ്ട് നമ്മളെ കുട്ടികൾക്കൊക്കെ വലിയ തീർപ്പതിയാണ്. അതുകൊണ്ട് വൈകുന്നേരത്തെ കൂടി ഇപ്പോൾ ചാറുണ്ടാക്കിയേക്കാൻ കേട്ടോ. അപ്പോൾ ഏതായാലും ഇതൊക്കെ ഞാൻ ആ മുട്ട എന്താ വിളിച്ചെന്നാൽ നമ്മൾ സാധാരണ മുട്ട വിളിച്ചില്ല, അതേമാതിരി ഉള്ളിപ്പൊക്കെ ഇട്ടുകാണ്ട് നമ്മളെ ചട്ടിയിലൊന്ന് പാർന്ന് കൊടുക്കണം കേട്ടോ. അതാ ഇനി നമുക്കിതൊന്ന് മറച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് കണ്ടങ്ങളാക്കി ഇങ്ങനെ മുറിച്ചെടുക്കാം. അപ്പോൾ അതൊക്കെ നിങ്ങൾ ഇതൊക്കെ എല്ലാവർക്കും വേറെ കാര്യമുണ്ട്. ഞാൻ ചട്ടി പാരം നിങ്ങൾക്ക് കാട്ടിത്തരാൻ കേട്ടോ. കണ്ടില്ലേ, അവർ ഭാഗം ഉണ്ടാകുമ്പോൾ മറ്റേ ഭാഗം ഇട്ടു. ഇനി നമുക്കൊന്നാണ് മുറിച്ചെടുക്കട്ടോ. അപ്പോൾ ഇക്കോലത്തിലാണ് നമ്മൾ ചാറുണ്ടാക്കാൻ പോകുന്നത്. അല്ലാതെ മുട്ട പൊട്ടിച്ച് പാർന്നാണ്ടല്ല കേട്ടോ നമ്മൾ ചാറുണ്ടാക്കുന്നത്. എന്നാലും ഈ ചാറ് തന്നെയാണ് നല്ല രസമാണ്. ഇതിലേക്ക് മെയിനായിട്ട് ഇതിൻ്റെ ടേസ്റ്റ് കിട്ടുന്നതാണ് നമ്മളെ കൊത്തമ്പാലി ഉണ്ടല്ലോ, നമ്മളെ മല്ലിപ്പൊടി, ആ ഒരു ടേസ്റ്റ് കാരണം ഈ ഒരു ചാറിൻ്റെ കിട്ടട്ടോ. അതുകൊണ്ട് തന്നെ നമ്മളെ പത്തിരിക്ക് ഇങ്ങനെ പാരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഏതായാലും ഇതാ മുട്ട ഞാൻ ഇതേമാതിരി ഇങ്ങനെയാണ് മുറിച്ചെടുക്കുകയാണ് കേട്ടോ. നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിൽ മുറിച്ചെടുക്കുക, കത്തിയോണ്ടൊക്കെ നല്ല വൃത്തിയിലൊക്കെ മുറിച്ചോളി. നമുക്കിപ്പോൾ അതിനൊന്നും നേരെ ഇല്ല, പറയില്ല കുട്ടികളെ സ്കൂൾക്കോ ഉള്ള ഒരുക്കത്തിലാണ് കേട്ടോ. കുളിച്ച് മാറ്റി വന്നിട്ട് മാറ്റിന് വരുമ്പോൾ തന്നെ ചായ ഉണ്ടാവാൻ ഞാൻ ഓരോരുത്തർക്ക് വലിയ ഭ്രാന്താണേ. അപ്പോൾ മേമേ കടുത്തതിൽ ഞാൻ ഈ കാച്ചിലോണ്ട് തന്നെ മുറിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ എല്ലാവരും അവിടെ മുറിച്ച് വെച്ചേക്കണം. ഇനി നമുക്ക് മേമ്പോട്ട് പരിപാടി കൊണ്ട് തുടങ്ങാം. പിന്നെ ഈ ഒരു ചാറുണ്ടാക്കാൻ വലിയൊരു പണിറ്റല്യനും, അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ നേരം വെക്കുമ്പോൾ ഇതിന് ഒരുങ്ങിക്കേണ്ടത് തന്നെ. അപ്പോൾ ഏതായാലും ഇതൊക്കെ നമ്മളെ ചട്ടിയാണ് വെച്ച് കൊടുത്തിരുന്നത്. ചട്ടിക്ക് ഏകദേശം ഒരു സ്പൂൺ തന്നെ ഉള്ളൂ. ഒരു സ്പൂണുകളൊക്കെ വെളിച്ചെണ്ണ പാർന്ന് കൊടുക്കാൻ കേട്ടോ. വെളിച്ചെണ്ണയ്ക്ക് നമ്മൾ നേരത്തെ നീളത്തിൽ അരിഞ്ഞ് വെച്ചിരുന്നല്ലേ നമ്മളെ വല്ലുള്ളി, ആ വല്ലുള്ളികളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. തോനെയൊന്നും വല്ലുള്ളി വേണ്ട, ഒരു വല്ലുള്ളി തന്നെ എമ്പാടുവാണ് ഈ ഒരു ചാറ്റിക്ക്. അങ്ങനെ ആ വല്ലുള്ളി നമ്മൾ കജോണ്ടൊക്കെ ഒന്ന് നിരണ്ടിട്ട് കൊടുത്താൽ പെട്ടെന്നൊന്നൊരായി കിട്ടിക്കോളും. ഒരാത്തിൻ്റെ ഒരു നുള്ളി ഇപ്പം കൂടിയാണ് ഇട്ട് കൊടുത്താലേ പെട്ടെന്ന് ഇങ്ങനെ കാപ്പി കളറായി മുരിഞ്ഞ് തരി ഇങ്ങനെ നിൽക്കൂലേ. അപ്പോൾ ഏതായാലും ഇപ്പം കൂടിയൊക്കെ ഇട്ടിട്ട് നമ്മൾ നല്ലോണം കെട്ടി ഇളക്കിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ചാറിനുള്ള ഒരു മെച്ചെത്താന്ന് വെച്ചാൽ തോന്നെ സാധനങ്ങളൊന്നും ഇതിക്കറ്റം മാണ്ടേനും ഒരു വല്ലുള്ളിയും ഒരു തക്കാളിയും ഒരു കൊയ്മുറിയും ഇല്ലെങ്കിൽ നമുക്ക് കടുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കും ചോദിച്ചാൽ. അങ്ങനെ നമ്മൾ ഉള്ളി ഇതാ ഒന്നിനു വാടി വന്നപ്പോൾ ഞാൻ ഏറ്റവും നേരത്തെ ചതച്ച് വെച്ച് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയുണ്ടല്ലോ അത് ഇതിക്കിട്ട് കൊടുക്കാണ് കേട്ടോ. അതിൻ്റെ ഒരു പച്ചത്തി ഒരു പച്ച മണക്കുണ്ടല്ലോ അതൊന്ന് മാറുന്ന മാതിരി നമുക്ക് ഇതേമാതിരി ഒന്നും കുറഞ്ഞ ഇതിലിട്ട് ഒന്ന് ഇളക്കി കൊടുക്കട്ടോ. ഇനി നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ച അതേമാതിരി തക്കാളി ഉണ്ട്, ഒരു തക്കാളിയേ ഉള്ളൂ. അപ്പോൾ അത്യാവശ്യം നല്ല പോത്ത് തക്കാളിയാണ് നിങ്ങൾ അതൊന്ന് എടുത്തോളിട്ടാ. രണ്ടെണ്ണം അമ്മാണ്ട ഒരു തക്കാളിൻ്റെ ആവശ്യം ഇതിക്കുള്ളൂ. രണ്ട് മുട്ടയിൽ നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു തക്കാളി നമ്പാടുവാണ് കേട്ടോ. പിന്നെ രണ്ട് ഇല്ലി നമ്മൾ പച്ച നമ്മളെ കരിയേപ്പിലുണ്ടല്ലോ അതുകൂടി കൊണ്ടുവച്ച് കൊടുത്തതിന്. ഇനി നമുക്ക് രണ്ട് നാല് മിനിറ്റ് നമ്മളെന്ന് മാണ്ടാം. ഒരു രണ്ട് മിനിറ്റ് ചുരിയത് രണ്ട് മിനിറ്റ് ഒന്ന് മൂടിയേക്കാൾ വേറെ ചെയ്യുന്നില്ല. നമ്മളാ പച്ച തക്കാളി ഉണ്ടല്ലോ, പച്ച തക്കാളി ഉണ്ടാകും ഒരു തക്കാളി നേരിട്ട് പച്ച മാണുണ്ടാകും കൊത്തിനെ. അതൊക്കെ ഒന്നുകൊണ്ട് മാറി ഒന്നാണ് വെന്ത് ഉടഞ്ഞ് വരണം നമുക്ക് കേട്ടോ. അസിൻ്റെ കുഞ്ഞുചാറും കണ്ടു എടുത്തേക്കണം. എന്നിട്ട് നമുക്ക് ഒരു മുക്കാലോളം തേങ്ങ ഞാൻ ചൂണ്ടുകാണ്ട് ആയിക്കെട്ടുകണം കേട്ടോ. നിങ്ങൾ ചിരണ്ടുകയാണെങ്കിലും തിരക്കിടില്ല. ഞാനിപ്പോൾ രണ്ട് കുട്ടിക്ക് ഒരു മുക്കാലോളം തേങ്ങയാണ്, ഒരു തേങ്ങേൻ്റെ മുക്കാലല്ല ഒരു പിന്നെ മുറിൻ്റെ മുക്കാലിട്ടാ. തേങ്ങ പൊട്ടിച്ച് രണ്ട് മുറിയാക്കുമല്ലോ, അതിൻ്റെ ഒരു മുറിൻ്റെ മുക്കാലോളം പിന്നെ രണ്ട് മൂന്നാല് ചീരുള്ളിയൊക്കെ പാടെ കൊടുത്തിട്ട് അതവിടെ അരച്ച് കൊണ്ടുവന്ന് വെച്ചേക്കണേ. അപ്പോഴത്തേതാ നമ്മളെ തക്കാളിയൊക്കെ നല്ലോണം വെന്ത് ഉടഞ്ഞ് ഇവിടെ വന്നിട്ടുണ്ട്. നല്ലോണം ഉടഞ്ഞ് നല്ല ഉഷാറായി കിട്ടിയിരിക്കുന്നു നമുക്ക് ദഹിക്കോലത്തിലാണ് നമുക്ക് വേണ്ടിയത്. ഇന്നേരത്തെ നമുക്ക് ഇതിലേക്ക് കുറച്ച് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി നമ്മൾ മെയിനായിട്ട് ഇടുന്ന പൊടി എന്ന് പറഞ്ഞാൽ നമ്മളെ കൊത്തമ്പാലിപ്പൊടി തന്നെയാണ് കേട്ടോ. നമ്മളെ മല്ലിപ്പൊടി, ആ മല്ലിപ്പൊടി ഞാൻ ഏകദേശം ഇതൊക്കെ ഒരു സ്പൂണോളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒന്നല്ല ഒന്നര സ്പൂണോളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. മുളും പൊടി ഞാൻ കുറച്ച് ഇടുന്നുള്ളൂ. മുളും മഞ്ഞളും എല്ലാതും ഉണ്ടാവില്ല, ഞാൻ പറഞ്ഞല്ലോ മുളത ഒരു കാല് സ്പൂണുകൾ. അതേമാതിരി നുള്ളും മഞ്ഞപ്പൊടിയാണ് ഇതിക്കുന്നത് കേട്ടോ. അത് ഈ കുരുമുളകിൻ്റെ പൊടിയോ അങ്ങനെയൊന്നും ഇടേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞ മാതിരി നമ്മളെ ഈ മല്ലിപ്പൊടീൻ്റെ ടേസ്റ്റാണ് ഈ ഒരു ചാറ്റിക്ക് ഏറെ നിൽക്കുക മക്കളെ. അങ്ങനെ അതൊക്കെ പാടിട്ട് നല്ലോണം കിട്ടും. ഇന്നാണ് ചൂടാക്കിയെടുക്കുക. നമ്മളീ പൊടികളൊക്കെ ഈ കോലത്തിൽ ചൂടാക്കിയെടുക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ് നമ്മളെ ചാറിന് കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ പൊടികളൊക്കെ ഇങ്ങനെ മുരിഞ്ഞ് തിരിഞ്ഞിരിക്കുമ്പോഴേ, അതുകൊണ്ട് എല്ലാവരും കുറഞ്ഞ തീയിലിട്ടുകാണ്ട് ഇതേമാതിരി പൊടികളൊക്കെ ഒന്ന് ചൂടാക്കിയെടുക്കണം. എന്ത് ചാറ് വെക്കുകയാണെങ്കിലും പൊടികളൊന്ന് ചൂടാക്കിയെടുത്താണ്ടിട്ടാണ്. എന്നാൽ ആ ചാറ്റിന് തന്നെയാണ് വല്ലാത്തൊരു രസമാണ്. അപ്പോൾ ഇതൊക്കെ എല്ലാവരും കുത്തി ഉടച്ച് പൊടികളൊക്കെ നല്ല മട്ടത്തിൽ ചൂടായി ഇങ്ങോട്ട് വന്നപ്പോൾ നമ്മൾ നേരത്തെ അരച്ച് വെച്ച നമ്മളെ മുക്കാൽ തേങ്ങയും അതേമാതിരി തന്നെ
രണ്ട് മൂന്നാല് ചീരുള്ളിയൊക്കെ ഇട്ട് അരച്ച ചീനല്ല അത് ഇതിക്ക് ഇട്ട് കൊടുക്കാണ് കേട്ടോ. അത് അല്ല അത് ഇതിക്ക് പാർന്ന് കൊടുത്തു അരച്ചേക്കാണ്ട് അരച്ചതിന് കുറഞ്ഞ വള്ളം. ഈ ഒരു ചാറ് എന്ന് പറഞ്ഞാൽ പറ്റ ലൂസായി നിൽക്കൂല കേട്ടോ. കുറഞ്ഞൊരു ടൈറ്റിലേക്കാറ് ഈ ഒരു ചാറുണ്ടാവുകയേ, അത് തന്നെയാണ് ഈ ചാറിൻ്റെ ഒരു രസവും. അപ്പോൾ ഏതായാലും ഇതാ പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ടാണ് ഇളക്കി കൊടുത്തോളി. ഞാൻ മുളും പൊടി കുറച്ചേ ഇട്ടിട്ടുള്ളൂ ഈ ചാറിൽ. ഞാൻ പറഞ്ഞില്ലേ എല്ലാതും മുളും പൊടി ഒന്നും ഉണ്ടാവില്ല. ഇനി നമ്മളിതിക്ക് പച്ചവള ഇട്ടിട്ടില്ലേ. നമ്മളെ പച്ചവളുടെ കണക്ക് എന്ന് പറഞ്ഞാൽ രണ്ടോ മൂന്നോ പച്ചവള തന്നെയാണ് ഇന്ന നേരത്ത് മാത്രം ഇതിക്ക് ഇട്ടാൽ മതി കേട്ടോ. പച്ചമുളകിൻ്റെ ആ പച്ച നിറം മാറാൻ പാടില്ല ഈ ഒരു ചാറ്റിടുന്ന നേരത്തെ. അങ്ങനെ ഇതൊക്കെ ഞാൻ രണ്ട് പച്ചവളയൊക്കെ ചീന്തി ഇട്ടിക്കണം ഉണ്ടമുളക്. അതിൻ്റെ ഒപ്പം തന്നെ നമ്മളിതാ നേരത്തെ മുറിച്ച് വെച്ചിട്ട് നമ്മളെ മുട്ട രണ്ട് മുട്ടയാണ് ഞാൻ പിന്നെ പൊരിച്ച് കാണ്ട് ഇതേമാതിരി മുറിച്ച്. ഇനി പൊരിച്ച നേരത്ത് വലിയുള്ളി എണ്ണൂൽക്ക് ഇടർക്കോ ചോദിച്ചോട്ടോ, കുരുമുളക് എണ്ണൂൽക്കൊക്കെ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഏതായാലും ഒരു സിമ്പിളായിട്ടാണ് ഉണ്ടാക്കിയത് നമ്മളമ്മാൻ്റെ സിമ്പിൾ ചാറ്. അപ്പോൾ ഇതൊക്കെ മുട്ടയും കൂടിയൊക്കെ ഇട്ട് നല്ലോണം കിട്ടി ഇളക്കി നമ്മളെ ചാറിൻ്റെ ഒരു കട്ടിങ് കാനം നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും. നിൽക്കരുത് മക്കളെ, ഇതിക്ക് തോന വള്ളങ്ങൾ പറയരുത് കേട്ടോ. കുറഞ്ഞൊരു ഗ്രേവി പോലെ ഇങ്ങനെ നിൽക്കണം, ഭയങ്കര ടേസ്റ്റാണ്. ഗരം മസാലേൻ്റെ ആവശ്യം അങ്ങനെയൊന്നുമില്ല. നമ്മൾ ഇട്ട ഈ നാടൻ പൊടികളൊക്കെ ചേർത്തൊരു നാടൻ മുട്ടച്ചാറ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മളെ വീഡിയോ കേട്ടോ. അപ്പോൾ നമ്മളെ പത്തിരി അവിടെ അയക്കണേ, നമ്മളെ ചാറും ഇവിടെ ആയി. ഏതാനും കുട്ടികൾക്ക് കൊടുക്കാനുള്ള നേരെ കായി തുടങ്ങി ചെയ്തിരിക്കണം. അപ്പോൾ നമ്മൾ മേയാണ് വീഡിയോ എടുത്താട്ടെ, എന്നാലേ പോലും മേയാൻ വള്ളർച്ച് തിന്നാൻ പറ്റുള്ളൂ. മറ്റേ പിന്നെ അങ്ങോട്ട് ഇങ്ങോട്ട് പറഞ്ഞാണ് നേരം പോകും. അപ്പോൾ ഇതൊക്കെ പത്തിരികളൊക്കെ ഇതൊക്കെ നല്ല മട്ടത്തിൽ നല്ല കൊഴിഞ്ഞാമ്പാടി പത്തിരികളാണ് കേട്ടോ. അപ്പോൾ ഇടയിലിടയിലൊക്കെ പുള്ളി കുത്തിയ വേറത്തുമല്ലേ, ഓൾക്ക് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്നും അങ്ങനെ നമ്മൾ പോവില്ല. അത് ഇത് ഡ്രസ്സൊക്കെ എടുത്ത് കൊടുക്കാൻ അന്നേരത്തൊക്കെ അവിടെയും ഇവിടെയൊക്കെ ഓരോ പരുക്കൊക്കെ പത്തിരിക്ക് പറ്റീന്, അതൊന്നും കുഴപ്പമില്ല. പുറത്ത് പുറത്ത് കുറച്ച് അവിടെയും ഇവിടെയൊക്കെ പുള്ളി പറ്റീന് സാറില്ല. ഇതൊക്കെയാണ് നമ്മളെ ചാറ് കേട്ടോ. നോക്കിയാണ് നിങ്ങൾ അടിപൊളി ചാറല്ലേ. അപ്പോൾ ഇന്നത്തെ നമ്മളെ ഈ ഒരു നാടൻ ചാറും നാടൻ പത്തിരിയൊക്കെ നമുക്ക് തീർപ്പത പെട്ടിയാണെങ്കിൽ എല്ലാവരും നമ്മളെ വീഡിയോക്ക് ഒരു ലൈക്ക് കൊടുക്കിട്ടോ. അതേമാതിരി ഈ ഒരു ചാറ് എന്ന് വെച്ചാൽ നമ്മളെ സാധാരണക്കാർക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വലിയൊരു ഗതിയോടും ബുദ്ധിമുട്ടൊന്നുമില്ല. ഇന്നാലോ നമ്മളെ കുട്ടികളൊക്കെ തൃപ്തിപ്പെടുത്തും ചോദിച്ചാൽ നേരം വെക്കുമ്പോഴായാലും വീടിനാരായാലും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങളെല്ലാവരും നമ്മളെ വീഡിയോക്ക് പറ്റുമെങ്കിൽ എല്ലാവരും ലൈക്ക് കൊടുക്കി. പിന്നെ അതേമാതിരി എല്ലാവരും ഒന്ന് ഷെയറും ചെയ്ത് എല്ലാവരും സപ്പോർട്ട് ചെയ്യട്ടാ. ഷെയർ ചെയ്യുമ്പോഴല്ലേ ഉണ്ടാക്കാത്തവരുണ്ട്, ഉണ്ടാക്കിക്കോട്ടെ. പത്തിരി ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാന്ന് പറയുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ ബുദ്ധിമുട്ടൊന്നുമില്ല മക്കളെ, കൊല്ലത്തിൽ ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിലുണ്ടാക്കാം. അപ്പോൾ ആയിക്കോട്ടെ മക്കളെ, ഇന്നത്തെ നമ്മളെ വീഡിയോ അത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇൻഷാ അള്ളാ നാളെ നമ്മൾ നല്ലൊരു വീഡിയോ ആയിട്ടൊക്കെ വരുന്നുണ്ട്. എല്ലാവരോടും അസ്സലാമു അലൈക്കും.